വെൽക്കം ടു ജെറ്റ്സി. ചിലരെ കാണുമ്പോൾ നമുക്കറിയാതെ തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നും. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ട ഒരാളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആളാരാണെന്ന് അറിയണ്ടേ? വിജയലക്ഷ്മി. 1982 ബാലകൃഷ്ണന്റെയും മോഹിനിയുടെയും മൂത്ത മകളായി തൃശൂർ ജില്ലയിൽ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ വിജയലക്ഷ്മി ജനിച്ചു. രണ്ടു പെൺകുട്ടികളാണ്. അനീത്തിയുടെ പേര് വിദ്യ. ഇത് ആദ്യത്തെ മോളാണോ? ആദ്യത്തെ മോളാണ്. പിന്നെ അവൾക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് കൊടുത്തു. 8 കൊല്ലമായിട്ട് അച്ഛനെ ചികിത്സയുണ്ട്, ഒരു ജോലിക്കും പോണില്ല. വീട്ടില് വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ കാര്യങ്ങൾക്ക് വരുമാനമൊന്നുമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിച്ചു. അത് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി. ആ ബസ് ആക്സിഡന്റില് മുറിപ്പെട്ടതാണ് ഈ കണ്ണിന്റെ മുകളിലുള്ള ഈ മുടി, കണ്ണിന്റെ മുകളില് ഇത്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ആയുർവേദം ചികിത്സ ചെയ്തു. അതിൽ കട്ടിന്റെ മുകളിൽ വീണു, എന്നിട്ട് കാലിന്റെ എല്ല് മുറിഞ്ഞു. പിന്നെ അങ്ങനെ കുറെ ബുദ്ധിമുട്ടി അവള്. അവളവളുടെ ആവശ്യങ്ങൾ പറയും. അവളെ കൊണ്ടൊന്നും ചെയ്യാൻ അത്രയധികം സാധിക്കില്ല. തനിയെ ഇരിക്കാനോ തനിയെ നടക്കാനോ ഒന്നിനും അവൾക്ക് സാധിക്കില്ല. എങ്ങനെ പ്രാർത്ഥിക്കുക? എങ്ങനെ പ്രാർത്ഥിക്കുക? ജയലക്ഷ്മി ഇപ്പോൾ സാരി മടക്കുകയാണ്. Thank you.
നമ്മുടെ വിജയലക്ഷ്മി ഇപ്പോൾ സാരി മടക്കുകയാണ്. ഇപ്പോൾ എല്ലാം തികഞ്ഞവർ, ആരോഗ്യമുള്ളവർ ഓരോ പണികൾ ചെയ്യാൻ മടി കാണിക്കുമ്പോൾ വിജയലക്ഷ്മിയെപ്പോലെ മിടുക്കുകൾ അവരവർക്ക് പറ്റുന്ന വിധത്തിൽ ചെയ്യുന്നത് കണ്ടോ? എത്ര ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത്! ഒന്നിരിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാത്തിനും പരസഹായം വേണം. നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ വിജയലക്ഷ്മിക്ക് വളരെ ഇഷ്ടമാണ്. അതൊരു സന്തോഷം തന്നെയാണ്. ഒരു ജോലി സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഭാരമല്ല. എത്ര ക്ഷമയോടെയാണ് ആ ജോലി വിജയലക്ഷ്മി ചെയ്യുന്നതെന്ന് കണ്ടോ? നമ്മൾ എല്ലാ സുഖസൗകര്യത്തിലും ആരോഗ്യത്തിലും ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും ചിലരെങ്കിലും എന്തെങ്കിലും കുറവുള്ളവരോ ജന്മന വൈകല്യമുള്ളവരോ ആയി ജനിക്കുന്നു. അവർക്ക് ഈ ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒന്നും അറിയുന്നില്ല. ചിലരോ ലോകത്തിൻ്റെ ക്രൂരതകൾക്ക് ഇരയാകുന്നു. എല്ലാം തികഞ്ഞവർക്ക് പോലും ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ നിഷ്കളങ്കരായ ഇവർക്ക് താങ്ങും തണലുമാകേണ്ടത് നമ്മളാണ്. അങ്ങനെ ആ സാരി മടക്കിയെടുത്തു. മിടുക്കി നമ്മൾ ഈ വിജയലക്ഷ്മി സാരി മടക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നില്ലേ? ഡോക്ടറിനെ ഞാൻ സ്നേഹിക്കുക ആണോ? അതാണോ പറയണത്? ഇഡ്ലി ദോശ സാമ്പാറ്, ഇഡ്ലി ദോശ സാമ്പാറ് ഏറ്റവും ഇഷ്ടം. കൈകോട്ടി കളിക്കുക, ടൂറ് പോവുക, പാട്ട് പാടുക ഏറ്റവും ഇഷ്ടം. പാട്ട് പാടി ഗാനിട്ട് കളിക്കുക, പാട്ട് പാടുക. ഓക്കെ, താങ്ക് യു. കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. സ്നേഹം എല്ലാ തെറ്റുകളും മായ്ക്കുന്നു. നമ്മൾ നമ്മളുടെ മക്കളുടെ തെറ്റുകൾ മറക്കുന്നത് പോലെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. നമുക്ക് ഇനിയും കാണാം അടുത്ത എപ്പിസോഡുമായി. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.